പുലർച്ചയിലേക്ക് എത്താൻ ഇനിയും കുറച്ച് സമയം കൂടിയുണ്ട്. അപ്പോഴേക്ക് സ്വർണ്ണവില വീണ്ടും തകർന്ന് തരിപ്പണമായിട്ടുണ്ട് കേട്ടോ. കയറാൻ ശ്രമിച്ചെങ്കിലും വീണ്ടും അടി കിട്ടി എന്നുള്ള നിലക്ക് വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണമോ വാങ്ങണമോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം. അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം. ഇതൊരു കറക്ഷനായി മാത്രം കണ്ടാൽ മതി, കാരണം ഗോൾഡ് ഇപ്പോഴും സപ്പോർട്ട് സെർച്ചിങ്ങിലാണ് എന്നുള്ളൊരു ആംഗിളേ ഉള്ളൂ അതിനൊക്കെ. ഓക്കെ, ഇതിൻ്റെ ഇടയ്ക്ക് എന്താണ് ഇടിയാനുള്ള കാരണം? ഒന്ന്, യുഎസ് കൺസംപ്ഷൻ എക്സ്പെൻഡിച്ചർ ഡേറ്റ വന്നിട്ടുണ്ട്, നേരത്തെ പറഞ്ഞതാണ്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അതിനുശേഷമാണ് സ്വർണ്ണവിലക്ക് പിന്നെ എങ്ങനെ ഒരു മാറ്റം വന്നത് എന്ന കാര്യപ്പെട്ടൊരു ഡേറ്റ അതാണ്. പിന്നെ മറ്റുള്ള കാര്യം എന്തായാലും നോക്കി, ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ ഇപ്പോൾ ലേറ്റസ്റ്റ് ഇതായി, ഇപ്പോൾ വീഡിയോ ചെയ്യുന്ന ഈ ഒരു മൊമെൻറ്റിൽ നോക്കി, അതും ഇസ്രായേൽ ഭയങ്കരമായ ലെവനോൺ അറ്റാക്ക് ചെയ്തേക്കാണ്. ഇപ്പോൾ ബിയറിലേക്കൊക്കെ ഭയങ്കര രീതിയിലുള്ള അറ്റാക്ക് ചെയ്തിട്ടുണ്ട്, ആളുകളെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. വലിയ അറ്റാക്കാണ് ഇപ്പോൾ നടത്തപ്പെട്ടിട്ടുള്ള. ഹൂത്തികളുടെ പ്രൊജക്റ്റ് ചെയ്ത് അമേരിക്കൻ്റെ നേവി ഷിപ്പ് എന്താക്കിയിട്ടുണ്ട്, തടുത്തിട്ടുണ്ട്, ഇൻ്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള വാർത്തയുണ്ട്. അപ്പോൾ ആ പ്രശ്നം സോൾവ് ആയിട്ടില്ല ഇസ്ബൂത ഇസ്രായേൽ, അതിപ്പോഴും രൂക്ഷം എഴുതിയിട്ടുണ്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രംപും സെലൻസ്കിയും സംസാരിക്കുന്ന സമയത്ത് ട്രംപ് ഒരു, അത് ഞാൻ ഇന്ത്യൻ നാഷണൽ മീഡിയാസിലെ കണ്ടിട്ടുള്ളൂ കേട്ടോ, ഇൻ്റർനാഷണലിൽ കണ്ടിട്ടില്ല. സാധാരണ അതിൽ നോക്കിയിട്ടാണ് എൻ്റെ ഇത് നോക്കാറുള്ളത്. അപ്പോൾ ഇവിടെയുള്ള ചില ദേശീയ ചാനലുകൾക്കൊക്കെ ചിലപ്പോൾ അതിൻ്റേതായ ചില കാര്യങ്ങളിലൊക്കെ ആധികാരികത നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ വാർത്തകളും ഇതുവരെ നൽകലില്ല. പക്ഷേ ഈ ഒരു വാർത്ത ഇൻ്റർനാഷണൽ കാര്യമായതുകൊണ്ടും വേറൊരു സാധനവുമായി കണക്ട് ചെയ്യാത്തത് കൊണ്ടും നമുക്ക് വേണമെങ്കിൽ അത് അങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്ന് വിശ്വസിക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രംപ് അത് ആൾറെഡി മുമ്പേ ഉള്ളതാണ്, ട്രംപിനെ യുദ്ധം നിർത്താനാണ് താല്പര്യം, റഷ്യ ഉക്രൈൻ യുദ്ധം. അപ്പോൾ ജനസിനെ കണ്ടപ്പോഴും പെട്ടെന്ന് ഇത് നിർത്തണം എന്നുള്ള രീതിയിലുള്ള സംസാരിച്ചു എന്നുള്ള റിപ്പോർട്ടുണ്ട്. അതായിരിക്കുമോ അറിയില്ല, ഗോൾഡിൽ ഇടിച്ചിൽ വന്നിട്ടുണ്ട് വീണ്ടും. അപ്പോൾ എന്തായാലും ഇസ്ബുദ് ഇസ്രായേൽ പ്രോബ്ലം സോൾവ് ആകത്തുകൊണ്ട് റഷ്യ ഉക്രൈൻ യുദ്ധം ഈ സംസാരം ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ നിർത്തുന്ന അവസ്ഥയിലേക്കൊന്നും കാര്യം പോയില്ല, ആക്രമണങ്ങൾ തന്നെയാണ് അവിടെയൊക്കെ നടക്കുന്നത്. എന്തായാലും ഗോൾഡ് വലിയ രീതിയിൽ ഇടിച്ചിൽ, ഒരു ടൈപ്പ് ഓഫ് പ്രോഫിറ്റ് ടേക്കിംഗ് എന്ന് പറയാൻ മതി, ഒരു ടൈപ്പ് ഓഫ് കറക്ഷനായിട്ട് കണ്ടാൽ മതി. കാരണം ഇവിടെ അത്രയും ഉയർത്തിലാണ് ഇപ്പോൾ ഇടിഞ്ഞിട്ട് തന്നെ ഇൻ്റർനാഷണൽ മാർക്കറ്റ് ഇപ്പോൾ സ്വർണ്ണം 2645, ഇന്നലെ 2600 ആയപ്പോൾ 2620 ആയാലും, ഇപ്പോൾ 630 ആയപ്പോൾ, 40 ആയപ്പോൾ, 50 ആയപ്പോഴൊക്കെ നെറ്റിയതാണ്. അപ്പോൾ പിന്നെ 2655 ചെറിയ പ്രൈസ് ഒന്നും അല്ല, വലിയ പ്രൈസിൽ 2685 നിന്നുള്ള ഒരു $20 ഒരു ഇടിച്ചിൽ നമ്മൾ നേരത്തെ തന്നെ നോട്ട് ചെയ്തപ്പോൾ നമുക്കൊന്ന് അത് കാര്യത്തോടെ പരിഗണിക്കാനുള്ള ഇതാണ്. $20 ഇടിച്ചിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല കുറച്ച് ദിവസങ്ങളായിട്ട്. അപ്പോൾ അത് അതൊരു റിപ്പൾഷൻ അവിടെ സംഭവിച്ചിട്ടുണ്ട്. 2685 2675 നിന്ന് പിന്നെ 72 നിന്ന് പിന്നെ അങ്ങനെ അങ്ങ് വന്ന് ഗോൾഡ് ഇപ്പോൾ ഇന്ന് എന്ത് ചെയ്തു, ഒരു $25 ഇടിച്ചിലാണ് ഇപ്പോൾ കിടക്കുന്നത്. 25.3 US നല്ല ഇടിച്ചിലാണുണ്ട്. ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ ഗോൾഡ് നാളെ കേരളത്തിൻ്റെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഉള്ളത് 56,800. എല്ലാവർക്കും അറിയാമല്ലോ പവന് നാളെ 440 രൂപ കുറഞ്ഞേക്കാവുന്ന നിലയാണുള്ളത്. ഓക്കെ.